നമസ്കാരം. ഇപ്പോൾ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ അപകടമുണ്ടായി എന്നൊക്കെ പറയുന്നു, ബോംബ് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയായാലും ബോംബ് വെറുതെ പൊട്ടിത്തെറിക്കില്ല, ഉണ്ടാക്കുന്നതിനിടയ്ക്കാണ് ബോംബ് പൊട്ടിത്തെറിച്ചത് അല്ലെ? ബോംബ് ചുമ്മാ വെച്ചാൽ പൊട്ടിത്തെറിക്കില്ലല്ലോ. എന്തിനായിരുന്നു ഈ ബോംബുകൾ? തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ DYFIക്കാരെ കൊന്നു എന്ന് പറയുന്നു, അതിന്റെ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ കൊഴുക്കുന്നതിനിടെയാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അവ എടുത്തു വെക്കുന്നതിനിടയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഈ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ സഖാക്കന്മാരെയൊക്കെ നിങ്ങളുടെ സ്വന്തം ജയരാജേട്ടൻ, നമ്മുടെ MV ജയരാജൻ സഖാവ് തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബോംബ് നിർമ്മാണത്തിന്റെ ചരിത്രത്തിൽ പങ്കാളികളായ പലരും രക്തസാക്ഷികളുമായിട്ടുണ്ട് കേട്ടോ. ബോംബ് നിർമ്മാണം, ഈ ബോംബ് നിർമ്മാണത്തിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ CPMന് ബോംബ് നിർമ്മാണത്തിന്റെയും അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും ചരിത്രം മാത്രമേ കാര്യമായി പറയാനുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഈ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അതിന്റെ ചരിത്ര വസ്തുതകൾ ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വാർത്തകളായും അതുപോലെ തന്നെ ലേഖനങ്ങളായും ഒക്കെ വരുന്നുണ്ട്. അത് വെറുതെ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാം. CPMന്റെ ബോംബ് നിർമ്മാണ ചരിത്രം, സ്വാതന്ത്ര്യസമരവും അങ്ങനെയുള്ള ചരിത്രവും ഒന്നും പറയാനില്ലാത്തവർക്ക് ബോംബ് നിർമ്മാണത്തിന്റെ ചരിത്രമെങ്കിലും ഒന്ന് പറയാൻ വേണ്ടേ? അല്ലെങ്കിൽ കൊലപാതകത്തിന്റെയും ആക്രമണങ്ങളുടെയും ചരിത്രമെങ്കിലും ഇവർക്കൊന്ന് പറയാൻ വേണ്ടേ? ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, എന്തെങ്കിലും ഒരു ചരിത്രം വേണമല്ലോ. നമുക്ക് ഇതിന്റെ ചരിത്രം ഒന്ന് വെറുതെ പരിശോധിക്കാം. ഈ ബോംബ് നിർമ്മാണം നടക്കുന്നത് നേതൃത്വങ്ങളുടെ ഒത്താശയോടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇപ്പോൾ അണികളെ തള്ളിപ്പറഞ്ഞു എന്നാലും ഈ ജില്ലാ നേതൃത്വങ്ങളും അതുപോലെ പ്രാദേശിക നേതൃത്വങ്ങളും ഒക്കെ തന്നെ ഈ ബോംബ് നിർമ്മാണവും വടിവാൾ എടുത്ത് സൂക്ഷിച്ചു വെക്കലുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ പ്രദേശത്ത് നിന്നുള്ള ചില ആളുകൾ പറയുന്നത്. നമ്മൾ പറയുന്നതല്ല കേട്ടോ. പിന്നെ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും ബോംബ് ഉണ്ടാക്കാനും സമാധാനം തകർക്കാനുമൊക്കെ CPM നേതൃത്വത്തിന്റെ ഒത്താശയോടെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനിടെ സഖാക്കൾ മരിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ പാർട്ടി നേതൃത്വം അവരെ വീരപരിവേഷം നൽകി അംഗീകരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ജയരാജൻ സഖാവ് തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും CPMമായി ബോംബുണ്ടാക്കിയവർക്ക് ബന്ധമൊന്നുമില്ല എന്നാണ് ജയരാജൻ സഖാവ് പറഞ്ഞത്. എന്തായാലും ഇവരുടെ കാര്യം ഇവർക്കല്ലേ അറിയൂ, സ്വന്തമായി ജഡ്ജിയും ആരാച്ചാരും അന്വേഷണവും ഒക്കെയുള്ള പാർട്ടിയല്ലേ. ഇങ്ങനെ മരിച്ചവർ രക്തസാക്ഷി പട്ടികയിൽ പെടും എന്നത്രേ. രക്തസാക്ഷി മണ്ഡപങ്ങൾ പണിയും, എല്ലാ വർഷവും അനുസ്മരണങ്ങൾ നടത്തും. സ്ഫോടനം നടന്ന തലപ്പേരുകൾ ചേർത്ത് പുല്ലിയോട് സഖാക്കൾ, ചെറ്റക്കണ്ടി സഖാക്കൾ, കുടിയാൻമല സഖാക്കൾ തുടങ്ങിയ പേരിൽ ഇവർ അറിയപ്പെടുന്നു. പരിക്കേറ്റവരുടെ ചികിത്സയും മറ്റ് ചെലവുകളും വഹിക്കുന്നത് പാർട്ടിയാണ്. കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് സഹായവും നൽകും എന്ന് പറയപ്പെടുന്നു. തലശ്ശേരി പുല്ലിയോട് 99 ഒക്ടോബറിൽ ബോംബ് സ്ഫോടനത്തിനിടെ 2 പേർ മരിക്കുകയും ഒരാളുടെ 2 കൈപ്പത്തിയും നഷ്ടപ്പെട്ടു. സ്ഫോടനശേഷം മണിക്കൂറുകളോളം പ്രദേശം CPMന്റെ നിയന്ത്രണത്തിലായിരുന്നു. സന്ദർശിക്കാനെത്തിയ ഒ രാജഗോപാലിനെ കാരായി രാജന്റെ നേതൃത്വത്തിലുള്ള CPM സംഘം തടഞ്ഞുവെച്ചത് ഓർക്കുന്നുണ്ടാകുമല്ലോ. ആ ഒരു സമയത്ത് അല്പം സംഘർഷമൊക്കെ അവിടെ ഉണ്ടായി. പോലീസ് നിർദ്ദേശപ്രകാരം രാജഗോപാൽ തിരിച്ചു പോവുകയായിരുന്നു. തെളിവുകളെല്ലാം നശിപ്പിച്ച ശേഷമാണ് അങ്ങോട്ട് പോലീസിന് പോലും പ്രവേശനം അനുവദിച്ചത്. 2006 കുടിയാൻമലയിൽ കർഷക സംഘം നേതാവ് KN ജോസഫിന്റെ വീട്ടിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ മരിച്ച 2 പേർക്ക് രക്തസാക്ഷി മണ്ഡപം പണിതു. മട്ടന്നൂർ കൊളാരിയിലെ CPM ഓഫീസായ AKG വായനശാലയ്ക്ക് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ തലശ്ശേരി മൂഴിക്കര സ്വദേശി 2008 മെയ് മാസത്തിലാണ് മരിച്ചത്. ജൂൺ 16, ജൂൺ 6 പാനൂർ കുളവല്ലൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് 2 CPM പ്രവർത്തകർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. പ്രാദേശിക വനിതാ നേതാവും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു. പാർട്ടി കേന്ദ്രങ്ങളിലെ സ്ഫോടന കേസുകൾ രഹസ്യമായി ഒതുക്കി തീർക്കും. പാർട്ടി നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിലാണ് പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുക. പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ പോലീസ് പോലും ചിലപ്പോൾ അറിയുകയില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കും എന്നുള്ളതാണ് അവസ്ഥ. എന്നിട്ടും ജയരാജൻ സഖാവ് ഞങ്ങളെ തള്ളിപ്പറഞ്ഞല്ലോ എന്ന് ഓർത്ത് വിലപിക്കുകയാണ് ഈ പരിക്കേറ്റവർ എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസിന്റെ ശ്രദ്ധ പതിയാതിരിക്കാൻ CPM സ്വാധീന കേന്ദ്രങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ഇത്തരം ബോംബ് നിർമ്മാണങ്ങൾക്കും ആയുധങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ ഉപയോഗിക്കുക. ശരിക്കും പാർട്ടി ഗ്രാമങ്ങളിൽ സമാധാനമില്ലായ്മയുടെ അല്ലെങ്കിൽ ഈ മനസമാധാനമില്ലാതെ ആളുകൾ ജീവിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് കാലങ്ങളായി CPM നേതൃത്വം നടത്തി വരുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബോംബ് നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ദ്രുതഗതിയിൽ പല മേഖലകളിലും പുരോഗമിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല പലയിടങ്ങളിലും വടിവാളുകളും മഴു അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. അത് പലപ്പോഴും പോലീസ് കണ്ടെടുത്തിട്ട് പോലും ആ കേസൊക്കെ ഇന്ന് എവിടെ എന്ന ഒരു സംശയത്തിലാണ് ആളുകളും പൊതുജനവും ഒക്കെ തന്നെ. അതായത് ഒരു തരത്തിലും
വടക്കേ മലബാറിന്റെ പ്രദേശത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു തരത്തിലും മനുഷ്യനെ ജീവിക്കാൻ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്താണ് സി പി എം നിൽക്കുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. മാത്രമല്ല കേരളം മുഴുവൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ സി പി എം തയ്യാറെടുത്തിരിക്കുന്നതായുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ഒരു സർക്കാരുണ്ട്, സി പി എം നേതൃത്വത്തിലുള്ള ഒരു സർക്കാരുണ്ട്, ഈ സർക്കാർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത് വളരെ കഷ്ടകരമെന്നേ പറയാനുള്ളൂ. എന്തായാലും ബോംബ് നിർമ്മാണത്തിന്റെ ചരിത്രം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബോംബ് നിർമ്മാണമല്ലാതെ ആയുധം സൂക്ഷിക്കലല്ലാതെ കൊല്ലും കൊലയും അല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് ചരിത്രമൊന്നും പറയാനില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ഇതാ വീണ്ടും വീണ്ടും ബോംബ് നിർമ്മാണം. ഇനിയിപ്പോൾ ഈ ഒരു കേസ് വന്നതോടുകൂടി കുറെ അന്വേഷണമൊക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത്. പലയിടങ്ങളിലും ഇതുപോലെ വീടുകളിലും ഒഴിഞ്ഞ വീടുകളിലും പാർട്ടി ഓഫീസുകളിലും പാർട്ടി കേന്ദ്രങ്ങളിലുമൊക്കെ ബോംബുകളും ആയുധങ്ങളും ഒക്കെ സൂക്ഷിക്കുകയും നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവയൊന്നും കൃത്യമായ രീതിയിൽ പുറത്തുവരില്ല. പോലീസും എല്ലാവരും ചേർന്ന് സ്വാധീനിച്ച് ഇതിനേക്ക് ഇല്ലായ്മ ചെയ്യും എന്നാണ് പ്രദേശവാസികൾ തന്നെ പരാതിയായി പറയുന്നത്. അതായത് സാധാരണ മനുഷ്യർക്ക് അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ വിശ്വസിക്കുന്നവർക്ക് ഈ പ്രദേശങ്ങളിൽ നിന്നും ഒരു തരത്തിലും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല. അതിനിപ്പോൾ എന്തൊക്കെ സമാധാന യോഗങ്ങൾ ചേർന്നാലും സർവകക്ഷി യോഗങ്ങൾ ചേർന്നാലും സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യമുണ്ടാവും എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.